കോവിഡ് ബാധിതനായ സിദ്ദിഖാപ്പനെ മൃഗത്തെ പോലെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ പൂട്ടിയിട്ടിരിക്കുന്നുവെന്ന് സുപ്രീംകോടതിയിൽ പരാതി സിദ്ധിക്കാപ്പന്റെ ദുരവസ്ഥയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ മരിച്ചുപോയേക്കാമെന്നും കത്തിലിന് പരാമർശമുണ്ട് യു എ പി എ കേസിൽ ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിയുന്ന സിദ്ദിഖാപ്പനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മധുരയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ജയിലിലെ കുളിമോറിയിൽ തളർന്നു വീണ കാപ്പൻ കോവിഡ് ബാധിതനാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനിടെയാണ് സിദ്ധിക്കാപ്പനെ ആശുപത്രിയിലെ കട്ടിലിൽ മൃഗത്തെ എന്ന പോലെ കെട്ടിയിരിക്കുകയാണെന്നാരോപിച്ച് അഡ്വക്കേറ്റ് വിമൽസ് മാത്യു ചീഫ് ജസ്റ്റിസ് എൻ വി രമണയ്ക്ക് കത്തയച്ചത് സിദ്ധിക്കാപ്പന്റെ ഭാര്യയ്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കത്ത് നാലു ദിവസമായി കാപ്പൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ശൗചാലയത്തിലും പോയിട്ടില്ല ആരോഗ്യസ്ഥിതി ഗുരുതരമാണ് സുപ്രീംകോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മരിച്ചുപോയേക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി അടിയന്തിരമായി ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടു കാപ്പന്റെ മോചനം ആവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹർജി ആറുമാസമായിട്ടും പരമോന്നത കോടതി തീർപ്പാക്കിയിട്ടില്ലെന്നും കത്തിൽ പറയുന്നു ഹത്രാസിലേക്ക് പോവുകയായിരുന്ന സിദ്ദിഖ് സിദ്ദിഖപ്പനടക്കം നാലുപേരെ ഒക്ടോബർ അഞ്ചിനാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ട്വൻറിഫോർ ഡൽഹി